بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد خلاصة الفقه كلاس 217 ഹജ്ജിൻ്റെ ഇഹ്റാമിൽ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ആറാമത്തെ കാര്യം ദഹ്നു റഅ്സി, തലയിൽ എണ്ണ പൂശുക. അവിൽ ലഹിയത്തി, അല്ലെങ്കിൽ താടിയിൽ എണ്ണ പൂശുക. താടി എന്ന് പറയുമ്പോൾ രണ്ട് താടിയെല്ലുകൾ സംയോജിക്കുന്ന കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് മുളയ്ക്കുന്ന രോമത്തെയാണ്, അഥവാ നമ്മുടെ മുഖത്തിൻ്റെ താഴ്ഭാഗത്ത്, താഴെ ചുണ്ടിൻ്റെ താഴ്ഭാഗത്ത് രണ്ട് താടിയെല്ലുകൾ കൂട്ടി മുട്ടുന്ന സ്ഥലത്ത് അവിടെ മുളയ്ക്കുന്നതിനെയാണ് അറബിയിൽ ലഹിയത്ത് എന്ന് പറയുക. കവിളിൽ മുളയ്ക്കുന്നതിനെയല്ല. ആ ലഹിയത്തിൽ എണ്ണ പൂശൽ ഹറാമാണ്. ഇല്ലാ റസ നഹവിൽ അജ്ലഹി വൽ അസ്ലഈ. അജ്ലഹ് അസ്ലഹ് എന്ന് പറയുന്ന രണ്ടാളുകളുണ്ട്. അജ്ലഹ് എന്ന് പറഞ്ഞാൽ തലയുടെ രണ്ട് സൈഡിൽ, രണ്ട് ഭാഗത്തെ മുടി കൊഴിഞ്ഞു പോയ ആൾ. അസ്ലഹ് എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗം മുടിയില്ലാത്തയാൾ, അഥവാ കഷണ്ടി. അവരുടെ, അങ്ങനെയുള്ള ആളുകളുടെ തല ഒഴികെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ തല എണ്ണ പൂശുന്നതിന് വിരോധമില്ല. അതേപോലെ വക്കനൽ അമ്രതി, താടിയും മീശയും മുളയ്ക്കാത്ത കുട്ടിയുടെ ഈ താടി എല്ലുകൾ, രണ്ട് താടിയെല്ലുകൾ കൂട്ടിമുട്ടുന്നതായ സ്ഥലം, ആ സ്ഥലത്ത് അവിടെ എണ്ണ പൂശുന്നതിന് കുട്ടിക്ക് വിരോധമില്ല. ഷഅറൽ ഹദ്ദി, അതേപോലെ തന്നെ കവിളിലുള്ള മുടി, കവിൾത്താടി, കവിളിലെ മുടി, അതിൽ എണ്ണ പൂശുന്നതിന് വിരോധമില്ല. വൽ ജബ്ഹത്തി, നെറ്റിയിലെ മുടി, അവിടെയും പൂശാം. വൽ അംഫി, മൂക്കിൻ്റെ ഉള്ളിലുള്ള രോമമുണ്ടല്ലോ, അതേലൊക്കെ വേണമെങ്കിൽ എണ്ണ പൂശുന്നതിന് വിരോധമില്ല എന്നാണ് പറഞ്ഞത്. ഏഴാമത്തെ ഹറാമ് അ തത്തയ്യുബു, സുഗന്ധം പൂശലാണ്. ഫിൽ ബദനി അവിൽ സൗബി അവിൽ ഫിറാശി, ശരീരത്തിൽ സുഗന്ധം പൂശുക, അല്ലെങ്കിൽ വസ്ത്രത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വിരിപ്പിൽ, ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുന്ന വിരിപ്പില്ലേ, അതിൽ സുഗന്ധം പൂശുക, അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അവിടെ അടിക്കുറിപ്പിൽ ഒരു പ്രധാനപ്പെട്ട മസല പറയുന്നുണ്ട്. വൽ യഹദർ അൽ മുഹരിമു മിൻ തക്ബീലിൽ ഹജറിൽ അസ്വദി, ഇഹ്റാമിലുള്ള ഒരാൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് ശ്രദ്ധിക്കണം. വ മസ്ഹി, അതിനെ തൊടുന്നതും ശ്രദ്ധിക്കണം. ഹൈസു കാന മുത്തയ്യബൻ, ഹജറുൽ അസ്വദ് എന്ന പരിപാവനമായ കല്ല് അത് തീവ് പുരട്ടിയ അവസ്ഥയിലാണ്, അഥവാ അതിൽ സുഗന്ധം പൂശിയിരിക്കുന്ന സമയത്താണ് എങ്കിൽ അവിടെ നമ്മൾ മണക്കുന്നതും ചുംബിക്കുന്നതും അതേപോലെ തൊടുന്നതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വഹുവ മിമ്മ യുഗഫലു അൻഹു ഗാലിബൻ, ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാകുന്നു ഇത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സുഗന്ധ ഉപയോഗം വരികയാണ് അവിടെ. ഇഹ്റാമിലുള്ള ആളെ പറ്റിയാണ് പറയണേ. എട്ടാമത്തെ ഹറാമ് ഇസ്തിയാദു ഹയവാനി മഹ്കൂലിൻ ബരിയിൻ വഹ്ഷിയിൻ, കാടൻ ഇനങ്ങളിൽപ്പെട്ട കരയിൽ ജീവിക്കുന്ന തിന്നപ്പെടുന്ന ജീവിയെ വേട്ടയാടൽ, അത് ഹറാമാണ്. തൊയറൻകാന പക്ഷിയാണെങ്കിലും ഔ താപത്തൻ, അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളാണെങ്കിലും ശരി, മൃഗങ്ങളാവട്ടെ പക്ഷിയാവട്ടെ. നശിപ്പിക്കുക എന്ന രീതിയിൽ ഈ പറയപ്പെടുന്ന പക്ഷി അല്ലെങ്കിൽ മൃഗം എന്താവട്ടെ, അതിൻ്റെ പാല്, മുട്ട, അതേപോലെ അതിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന തൂവൽ, അതൊക്കെ നശിപ്പിക്കുക എന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്ന രീതിയിൽ ഈ പറയപ്പെടുന്ന വസ്തുക്കളോട് ഉള്ള നടപടികളും ഈ വേട്ടയാടൽ എന്നതിൽ പെടും. വലൗബി യാനത്തിൽ ഗൈരി, ഞാൻ അടിക്കുറിപ്പാണ് വായിക്കുന്നത്, അതിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്തു, സഹായിച്ചു, ഔ ദലാലത്തി അലൈഹി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ജീവി അവിടെ ഉണ്ട് എന്നും പറഞ്ഞ് അവന് നമ്മൾ അറിയിപ്പ് കൊടുത്തു, വേട്ടയാടാൻ, ഉപദ്രവിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയെ, എന്നാലും അതൊക്കെ ഈ പറഞ്ഞ വേട്ടയാടൽ എന്നതിൽ പെടും എന്നതാണ്. വ യഹ്റുമു സൈദുഹു അലൽ ഹലാലി അയ്ദൻ ഫിൽ ഹറമി, ഹറം എന്ന് പറയുന്ന പരിശുദ്ധമായ ആ പരിധിയില്ലേ, ആ പരിധിയുടെ ഉള്ളിൽ
ഇഹ്റാമിലല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തി അവനും മൃഗങ്ങളെ ജീവികളെ വേട്ടയാടൽ ഹറാമാകുന്നു. അടുത്ത അധ്യായം അദാഉ നുസുക്കി വ തഹല്ലുലു മിൻഹു, നുസുക്കിൻ്റെ നിർവഹണവും അതിൽ നിന്ന് വിരമിക്കലും. നുസുക്ക് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ഉംറ എന്നാണ് അതിൻ്റെ ആശയം. ഇവിടെ ലി അദാഇൽ ഹജ്ജ് വൽ ഉംറത്തി അർബഅത്തി ഔജുഹിൻ, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നാല് രൂപങ്ങളുണ്ട്. അൽ ഇഫ്റാദു വ തമത്തുഉ വൽ ഖിറാനു വൽ ഇത്ലാഖു, ഇങ്ങനെ നാല് രൂപങ്ങളുണ്ട്. ഫൽ ഇഫ്റാദു, അതിൽ ആദ്യത്തത് ഇഫ്റാദ്, അതെന്താണത്? അൻ യഹിജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്യലാകുന്നു. മിൻ മീക്കാത്തി ബലദിഹി, അവൻ്റെ നാടിൻ്റെ മീക്കാത്തിൽ നിന്ന് അവൻ ഹജ്ജ് ചെയ്യുക. ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. അതായത് അവനിവിടുന്ന് അവൻ്റെ സ്വദേശത്ത് നിന്ന് പോകുമ്പോൾ അവന് കിട്ടാവുന്ന മീക്കാത്ത ഏതാണോ ആ മീക്കാത്തിൽ നിന്ന്, മീക്കാത്തിൻ്റെ ചർച്ചകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മീക്കാത്തിൽ നിന്ന് അല്ലെങ്കിൽ മീക്കാത്തെത്തുന്നതിൻ്റെ മുമ്പ് ഇഹ്റാം ചെയ്യാം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഏതുമാകട്ടെ, നാട്ടിൽ നിന്ന് പോകുന്ന ഒരാൾ ആദ്യത്തെ ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള ഇഹ്റാം അത് ഹജ്ജിനാവുക. സുമ്മയത്തമിറ മീൻസ് അദ്നൽ ഹില്ലി, പിന്നെ അവിടെ പോയി നിന്ന്. അപ്പോൾ ഇവിടെ നിന്നേ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഗൗരവമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന രൂപം ഏറ്റവും പുണ്യകരമായ രൂപമാണ്. ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തി ഹജ്ജും നിർവഹിക്കുന്നു, ഉംറയും നിർവഹിക്കുന്നു, അങ്ങനെ നിർവഹിക്കലുണ്ടല്ലോ, ആ രണ്ടിൻ്റെയും നിർവഹണത്തിന് പറയുന്ന രൂപങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തത് ഇഫ്റാദ്. ആ ഇഫ്റാദ് എന്ന് പറയുമ്പോൾ അവിടെ നല്ല ദുഷ്കരമാണ് അത്. കാരണം ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പിന്നെ ഒരു ഇഹ്റാമിൻ്റെ നിബന്ധനകളും നിയമങ്ങളും ഉള്ള് പാലിച്ചു വേണമല്ലോ ഇയാൾ പോകാൻ. എന്നിട്ട് അവിടെ ചെന്ന് ഹജ്ജ് അവസാനിച്ചു, ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആയിഷ പള്ളി പോകുന്നു അഥവാ ഹറമിന് വെളിയിൽ പോകുന്നു, എന്നിട്ട് ഉംറ ചെയ്യുന്നു, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിക്കുന്നു, ഇതാണ് ഇഫ്റാദ്. ഇപ്പോൾ തമത്തു, രണ്ടാമത്തെ രൂപം തമത്തു ആണ്. അതാണിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആളുകളൊക്കെ ബഹുഭൂരിപക്ഷവും ചെയ്യുന്നത്, അതാണ്. എന്താ? അഞ്ച് എഴത്തമിറാമിൻ മീക്കാത്തി ബലദിഹി, നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവൻ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നു. സുമ്മ യഹിജ്ജ മിൻ മക്ക, പിന്നെ മക്കയിൽ ഉംറ കഴിഞ്ഞ് താമസിക്കുന്നു, ആ മക്കയിൽ വെച്ച് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു സമയമാകുമ്പോൾ, എന്നിട്ട് ഹജ്ജ് ചെയ്യുന്നു. അതാണല്ലോ നമ്മളെ ആളുകളൊക്കെ ബഹുഭൂരിഭാഗം അതാ ചെയ്യൽ. സൗകര്യമാണ്, കാരണം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു, അവിടെ ചെന്നു, ആ ചെല്ലുന്ന ദിവസം തന്നെ നമ്മളവിടെ പോയി ഉംറ ചെയ്തു, വിഷയം അവസാനിച്ചു, പിന്നെ നമ്മൾ സാധാരണ ഫ്രീ ആയി. പിന്നെ നമുക്കവിടെ നിയമങ്ങൾ, അതായത് ഇഹ്റാമിൻ്റേതായ കർശന നിയമങ്ങളൊന്നും പിന്നെ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. എന്നിട്ട് ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ മക്കയിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് ഹജ്ജ് ചെയ്യുന്നു തമത്തുഅ്. അടുത്ത രൂപം ഖിറാൻ വൽ ഖിറാനു, ഖിറാൻ എന്ന് പറഞ്ഞാൽ അൻ യുഹ്രിമ ബിഹിമാ മഅൻ, രണ്ടുകൊണ്ടും ഒപ്പം അങ്ങോട്ട് ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഹജ്ജും ഉംറയും കരുതുന്നു എന്ന്. ഫയഅതി ബി അഅ്മാലിൽ ഹജ്ജി, എന്നിട്ട് ഇയാൾ ഹജ്ജിൻ്റെ അമലുകൾ അങ്ങോട്ട് നിർവഹിക്കുന്നു. അത് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ രണ്ടും കൂടി ഒരുമിച്ച് ഇഹ്റാം ചെയ്തിട്ടാണ് പോണേ. എന്നിട്ട് ഹജ്ജിൻ്റെ സമയമാകുന്നു, അപ്പോൾ ഹജ്ജിൻ്റെ അമലുകൾ അങ്ങോട്ട് നിർവഹിച്ചു എന്ന്. ഇനി പ്രത്യേകിച്ച് എന്തൊന്നുമില്ല, ഒരു ഉംറ നിർവഹണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഹജ്ജ് നിർവഹിച്ചു, അതിൻ്റെ ഉള്ളിൽ ഉംറയും പെട്ടു. ഈ പറഞ്ഞ ഖിറാൻ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായ വേറൊരു രൂപമുണ്ട്, അതിൽപ്പെട്ട ഖിറാൻ്റെ ഉള്ളിൽ പെടുന്ന, ഖിറാനിൽ പെടുന്ന രൂപമാണ് അൻ യുഹ്രിമ ബിൽ ഉംറത്തി സുമ യുദ്ഖിൽ അൽ ഹജ്ജ് അലൈഹ, ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ട് പോകുന്നു, എന്നിട്ട് ഹജ്ജിനെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഉംറക്ക് ഇഹ്റാം ചെയ്യുകയാണ്, എന്നിട്ട് പിന്നെ അവിടെ എത്തുമ്പോൾ ഞാൻ ഈ ഇഹ്റാമിലേക്ക് ഹജ്ജിനെയും കൂടി കടത്തുകയാണ് എന്ന്. അപ്പോൾ അതേ ഇഹ്റാമിൽ തന്നെ അങ്ങനെ നിലനിന്ന് ഹജ്ജും കൂടി ചെയ്യുന്നു എന്ന്. അതും ഈ ഖിറാൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ്. അടുത്തത് വൽ ഇത്തുലാക്കു, ഇത്തുലാക്ക് എന്ന് പറയുന്ന രൂപമാണ് നാലാമത്തത്. അൻ യുഹ്രിമ ബിൻ നുസുക്കി, നുസുക്കിന് ഇഹ്റാം ചെയ്യുന്നു എന്ന്. ബിലാ തഅയീനിഹി ഹജ്ജൻ ഔ ഉംറത്തൻ, ഹജ്ജെന്നോ ഉംറാന്നോ ഒന്നും തിട്ടപ്പെടുത്താതെ ഞാൻ നുസുക്ക് ചെയ്യുന്നു എന്ന് മാത്രം കരുതി. ഈ നുസുക്ക് എന്നുള്ളതിൻ്റെ പ്രത്യേകത, അത് ഹജ്ജിനെ ഉംറേനെയൊക്കെ നുസുക്ക് എന്ന് വിളിക്കും, ഏതാണെന്നൊന്നും തിട്ടപ്പെടുത്തണില്ല.
എന്നിട്ട് ഫലഹു സർഫുഹു ബി നിയ്യത്തി ഇലാഷ് ഇലാഷ് മാഷാ. ഇതെന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നത്, എന്ത് പ്രവർത്തിക്കാണ് ഇവൻ ഇപ്പോൾ പോകുന്നത് എന്നത് പിന്നീട് അവന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഞാൻ ഇന്നതാണ് ഇവിടെ ചെയ്യുന്നത് എന്നവന് കരുതി എന്തു ചെയ്യാം, അവൻ്റെ പ്രവൃത്തി അതാക്കി മാറ്റാം. അവൻ എന്താണോ കരുതുന്നത്, ചിലപ്പോൾ അവൻ കരുതുന്നത് ഈ ഈ ഈ ഇഹ്റാം ഹജ്ജിന് വേണ്ടിയാക്കാം, അല്ലെങ്കിൽ ഉംറക്ക് വേണ്ടിയാക്കാം, അല്ലെങ്കിൽ ഖിറാന് വേണ്ടിയാക്കാം. ഖിറാൻ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യലെന്ന പരിപാടി, അതും ആക്കാം. ഇനി നാല് രൂപം ഇവിടെ പറഞ്ഞതിൽ ഏറ്റവും നല്ലത് ഏതാവ്, അഫ്ദലുഹാദിൽ ഏറ്റവും പുണ്യകരമായത് അൽ ഇഫ്റാദു, ഇഫ്റാദ് എന്ന രൂപമാണ്. ഇവിടെ നിന്നേ തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് പോകുന്നു എന്ന്, അതാണ് ഏറ്റവും പുണ്യമായ രൂപം. സുമത്തമത്വ, പിന്നെ അടുത്ത് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തമത്വ എന്ന രൂപമാണ്. ഈ നാലാമത് പറഞ്ഞതാണ് ഇത്തുലാക്ക്. ആ ഇത്തുലാക്ക് എന്ന് പറയുന്നിടത്തിൽ ആദ്യത്തെ ഇതിനു വേണ്ടിയുള്ള നമ്മൾ പോകുന്ന ചെയ്യുന്ന സമയത്തുള്ള ഇഹ്റാം, ആ ഇഹ്റാമിൽ ഒന്നും കരുതണില്ല എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്നോ ഉംറ എന്നോ അല്ലെങ്കിൽ രണ്ടും കൂടെ എന്നോ ഒന്നും കരുതാതെ ഞാൻ നുസുക്ക് നിർവഹിക്കുന്നു എന്ന് മാത്രം കരുതുന്നു എന്നാണ്. അതിൽ തഅയീനു ഹുവ അഫ്ളു മിനൽ ഇത്തുലാഖി, അങ്ങനെ ഒന്നും തിട്ടപ്പെടുത്തി കരുതാതെ ഈ നുസുക്ക് ചെയ്യുന്നു എന്നുള്ള ആ ഒരു നിയത്തില്ലേ, അതിനേക്കാൾ പുണ്യകരമായത് തിട്ടപ്പെടുത്തൽ തന്നെയാണ്. ഇന്നതാണെന്ന് നിജപ്പെടുത്തുക, തിട്ടപ്പെടുത്തുക, ഒരു കറക്റ്റൊരു കാര്യമായിട്ട് അതിനെ കറക്റ്റൊരു അമല് എന്ത് ചെയ്യുക, തിട്ടപ്പെടുത്തി തന്നെ കരുതുക, അതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ ഇത് ഹജ്ജാണ്, അല്ലെങ്കിൽ ഞാൻ ഉംറക്കാണ്, അല്ലെങ്കിൽ ഞാൻ രണ്ടിനും കൂടിയാണ് എന്ന് തിട്ടപ്പെടുത്തി കരുതൽ, അത് തന്നെയാണ് നല്ലത്. വലഹു കൽബു ഹജ്ജിഹി ഉംറത്തൻ, വേണമെങ്കിൽ ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്ത ആൾക്ക് വേണമെങ്കിൽ അതിനെ ഉംറയാക്കി മറിക്കാം. ഉംറയാക്കി മറിച്ചാൽ സംഗതി പെട്ടെന്ന് തീരും. ലളിതമായിട്ട് ഹജ്ജിൻ്റെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ദിവസങ്ങളുടെ താമസം വരുന്നില്ല, മണിക്കൂറുകൾ കൊണ്ട് തീരാവുന്നതല്ലേ ഉള്ളൂ ഉംറ. അങ്ങനെ ഉംറയാക്കി മറിക്കാം. ബി നഹവി മറദിൻ, എന്തേ പ്രശ്നം, ഇവന് വല്ല രോഗം പോലെയുള്ളത് ഉണ്ടെങ്കിൽ ഇവന് സുഖമല്ല, അതുകൊണ്ട് അവനത്ര ദീർഘമായിട്ട് ഹജ്ജിലായിട്ട് നിൽക്കാൻ കഴിയില്ല, അപ്പോൾ വേണമെങ്കിൽ ഉംറയായിട്ട് മറിക്കാം. ഇദാ ശറത്തഹു ഫിൽ ഇഹ്റാമി, പക്ഷേ അതിന് നമ്മൾ ഈ ഹജ്ജിന് ഇഹ്റാം ചെയ്തപ്പോൾ അത് നിബന്ധന വച്ചിട്ടുണ്ടാകണം എങ്കിൽ പറ്റും. നിബന്ധന വെക്കുക എന്ന് പറയുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തപ്പോൾ തന്നെ ഞാൻ രോഗിയായി പ്രയാസപ്പെട്ടാൽ ഞാനിതിനെ ഉംറയാക്കി മാറ്റും എന്ന് അന്ന് അപ്പം തന്നെ ഇഹ്റാമിൽ നിബന്ധന വച്ചിട്ടുണ്ടാകണം. എങ്കിൽ അവിടെ അവനങ്ങനെ ഉംറയാക്കി അതിനെ മറിക്കാവുന്നതാണ്. തഖബ്ബലല്ലാഹ്.